ഫ്രണ്ട്സ് നമുക്ക് ഇവരെ കിട്ടി അപ്പൊ നമ്മൾ ഇവരെന്തായാലും നമുക്കൊരു കത്തീഡ്രൽ കാണിച്ചു തരാന്ന് പറഞ്ഞല്ലേ ഇവിടെ ഗാൽവേയിലെ ഗാൽവേയിലെ കത്തീഡ്രൽ അപ്പൊ അതോടെ പോയി കണ്ടിട്ട് നല്ല രസമുള്ളതാണ് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് പോയി ഇതെല്ലാം സിറ്റിയുടെ അകത്ത് തന്നെ കേട്ടോ ഇത് ഗാൽവേയിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് നടന്ന് നോക്കി ഇത് കഴിഞ്ഞാൽ തന്നെ ഈ ഇത് സ്ഥലത്തൂടെയൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടെ നല്ല തിരക്കുണ്ട് ഈ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ആൾക്കാർ ഒരുപാട് സിറ്റിയിലോട്ട് വരുന്നുണ്ട് കേട്ടോ ഏതായിരുന്നു ലൈവ് ഷോ ഒക്കെ വരുന്ന തിയേറ്ററിലാണല്ലേ ഫ്രണ്ട്സ് ഈ ഈ കാണുന്നതൊരു ടൗൺ ഹാളാണ് ടൗൺ ഹാൾ ഇവിടെ ഡ്രാമയും അങ്ങനെയൊക്കെയുള്ള ലൈവ് ഷോയൊക്കെ വരുന്ന സ്ഥലമാണ് ഓ ഈ കാണുന്നതാണ് കത്തീഡ്രൽ കേട്ടോ അങ്ങ് ദൂരെ കാണുന്നില്ലേ അതാണ് കത്തീഡ്രൽ ഒരു രക്ഷയില്ല കേട്ടോ അതിൻ്റെ ലുക്ക് അങ്ങനെയാണോ ഓക്കെ ഓക്കെ ഓ അവിടെ അടിപൊളിയാണല്ലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ മറ്റേ നമ്മൾ പോയ ആ സ്ഥലത്തുള്ള കോറി റിവർ തന്നെയാണേ നമ്മൾ ആദ്യം ഇറങ്ങിയ സ്ഥലത്തുള്ള കോറി റിവർ തന്നെയാണ് ഈ ഈ പോകുന്നത് നല്ല രസമുണ്ടേ ഫിഷ് ചെയ്യോ അല്ലേ ആള് ആ പുഴയിൽ ഇറങ്ങിയെന്ന് ഫിഷ് ചെയ്യോ അവിടെ പള്ളിയിലെ ഓർഗനല്ലേ ഫ്രണ്ട്സ് ഇത് പള്ളിയിലെ ഓർഗൺ കേട്ടോ മറ്റേ പൈപ്പ് ഓർഗൺ
അതുവരെ സംസാരിക്കേണ്ടാത്ത കുഞ്ഞുവിനകത്ത് കയറിയപ്പോ ഭയങ്കര സംസാരം. ഹലോ, ഓ മൈ ഗോഡ്. ഫ്രണ്ട്സ്, ഇവിടെ ഒരു ഷോപ്പ് ഞാൻ കണ്ട, ഇതിനകത്ത് ബൈനോക്കുലറുകളും യൂസ്ഡ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, ക്യാമറകളൊക്കെ. നമ്മൾ ഇങ്ങനെയുള്ള സാധനം എവിടെ കണ്ടാലും ഞാൻ നോക്കാറുണ്ടേ, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയുള്ള ഐറ്റംസ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നടന്ന് ഐ സ്ക്വയർ സെൻറ്ററിൻ്റെ അവിടെ എത്തി കേട്ടോ. പക്ഷേ ഇത് അടച്ചുപോയി കേട്ടോ. അപ്പം നമുക്കിവിടെ ടോയ്ലറ്റൊക്കെ ഒന്ന് യൂസ് ചെയ്തൊന്ന് ഫ്രഷ് ആവാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പം നമ്മളെന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല, കാരണം ഇവിടെ ഇന്ന് വീക്ക് ഡേ ആണ്. അപ്പോൾ 6 മണി വരെ ഉണ്ടാകത്തുള്ളൂ മിക്കവാറും ആളുകളൊക്കെ. ഇത് ഐ സ്ക്വയർ സെൻറ്റർ എന്ന് പറയുന്നത് മാള് പോലത്തെ ഒരു സംഭവം തോന്നും. ഇതിനകത്ത് ഒരുപാട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയിൽ പോയിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും പെട്രോൾ പമ്പിലോ എവിടെയെങ്കിലും ഒക്കെ കയറിയിട്ട്, പെട്രോൾ സ്റ്റേഷനിലോ എവിടെയെങ്കിലും ഒക്കെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. അതാണ് നമ്മളെ ഇന്നത്തെ ട്രിപ്പ് കേട്ടോ. ഇതൊരു വൺ ഡേ ട്രിപ്പായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അയർ സ്ക്വയറിൻ്റെ അവിടെ, ഐ സ്ക്വയർ അല്ല ശരിക്കും അയർ സ്ക്വയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ അയർ സ്ക്വയർ പാർക്കിൻ്റെ അവിടെ ഉള്ള ഈ അയർ സ്ക്വയർ സെൻറ്ററിലൂടെ കയറി എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് അതിനകത്ത് ഡാൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഞാൻ തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു മെയിൻ സെൻ്ററാണ് ശരിക്കും, മാള് പോലെ ഒരു സെൻ്ററാണ്. അപ്പം ഞങ്ങൾ ഇന്ന് അവിടെ കയറാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ അടച്ചു. അപ്പം ഞങ്ങൾ എന്തായാലും ഇനി തിരിച്ച് വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇന്നത്തെ ശരിക്കും ഒരു ട്രിപ്പ് നല്ലതായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ വീട്ടിൽ ഇരിക്കുന്നതിന് പകരം ഒരു സ്പെഷ്യൽ പ്ലേസ് സ്പോട്ട് ചെയ്ത് പോവല്ലായിരുന്നു നമ്മള് സിറ്റിയുടെ ലൈഫുകളിലോട്ട് ഇറങ്ങി ഉള്ള ഒരു ടൈപ്പ് വീഡിയോ. നമ്മളുടെ ആ പ്ലേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ ഇത്തിരി കൂടെ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ലൈഫായിട്ട് തോന്നുന്നു. ഭയങ്കര ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അത് മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ കൂടുതലും ഈ ഇവിടെ ഗോൾവേ എന്ന് പറയുന്നത് അയർലൻഡിലെ മ്യൂസിക് സിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അതുപോലെ ഒരുപാട് മ്യൂസിക് വായിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ക്രിയേറ്റീവ് പീപ്പിൾ ഇവിടെ ഒരുപാട് കൂടുതലാണ് ഗോൾവേയിൽ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരുപാട് സ്റ്റുഡൻസുകൾ എന്ന് വെച്ചാൽ ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ടായതുകൊണ്ട് ഒത്തിരി സ്റ്റുഡൻസുകൾ. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ലൈവായിട്ട് എപ്പോഴും ഈ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും സിറ്റി ഒരുപാട് വൈബ് നല്ല ലൈവൊക്കെ ആവും. അതൊക്കെയാണ് എനിക്ക് നമുക്ക് തോന്നിയത്. പിന്നെ ട്രാഫിക് കുറച്ച് ക്യുക്ക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാം അല്ല, നമ്മുടെ അവിടെ ഇച്ചിരി കൂടെ ഒരു ക്വയറ്റ് ആയിട്ടാണ് തോന്നിയത്. ഇപ്പം ആൾക്കാർ വണ്ടി ഓടിക്കുമ്പോഴാണേലും അത്ര തിരക്കുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ എന്ന് വെച്ചാൽ ക്യുക്കാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ആൾക്കാർ ഭയങ്കര ക്യുക്കാണ്. അത് ഈ സിറ്റി റഷ് ആകുമ്പോഴത്തേക്കും എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിരിക്കും, ക്യുക്കായിട്ട് ആൾക്കാർ ഡ്രൈവ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ, ഡ്രൈവൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ലൊരു രസമുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വെറും 4 മണിക്കാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയിട്ട് 4 മണിക്ക് എത്തിയിട്ട് ഞങ്ങൾ രണ്ടര മണിക്കൂർ സ്പെൻഡ് ചെയ്തോളൂ. പക്ഷേ ആവശ്യം അപ്പം നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവുക. അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആൾക്കാർ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷനോടെ എനേബിൾ ചെയ്യുക. അപ്പം നമ്മളിവിടെ ഇതുവരെ നിൽക്കുന്നതിൽ, അപ്പം നമ്മളിവിടെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല അയർലൻഡിലെ വീഡിയോസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം.